ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പാത്തുസ് വേൾഡിലേക്ക് സ്വാഗതം. ഈ കേക്ക് ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒരു റംസാൻ സ്പെഷ്യൽ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ബ്ലൂ കളർ ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബ്ലൂവും അതുപോലെ ഗോൾഡൻ കളറും ഈ രണ്ട് കളർ വെച്ചിട്ടാണ് ഫുള്ള് നമ്മുടെ ക്രാഫ്റ്റ് ഒന്ന് ചെയ്യാൻ പോകുന്നത്. ബ്ലൂ കളറിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് എടുക്കാം. ബ്ലാക്ക് ആണെങ്കിലും നല്ല രസമായിട്ട് കിട്ടും. അപ്പം ഇനി കേക്കൊക്കെ കഴിച്ചിട്ട് ആരും കേക്ക് ബോർഡൊന്നും കളയാൻ നിൽക്കണ്ട. ഇതുപോലുള്ള അടിപൊളി ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഫസ്റ്റ് പോട്ട് പെയിൻറ് അടിച്ചപ്പോൾ എനിക്ക് അത്ര ഫിനിഷിങ് കിട്ടിയില്ല. അപ്പം ഞാനത് നന്നായി ഉണങ്ങിയ ശേഷം വീണ്ടും അത് സെക്കൻഡ് കോട്ട് അതിൻ്റെ മുകളിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സെക്കൻഡ് കോട്ട് അടിച്ച് നന്നായിട്ട് ഉണങ്ങി, ഇതാ ഇതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ഗോൾഡൻ കളറാണ്. ഗോൾഡൻ കളർ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇനി പെയിൻറ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റംസാൻ സ്പെഷ്യൽ ക്രാഫ്റ്റ് ആയതുകൊണ്ട് ഞാനിതിൻ്റെ മുകളിൽ ഒരു പള്ളിയാണ് വരയ്ക്കാൻ പോകുന്നത്. പള്ളിയും മിനാരൊക്കെ ആയിട്ട് ഒരു കുഞ്ഞി ചിത്രം വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഞാനിത് ഔട്ട്ലൈൻ ആദ്യം ഇതിൻ്റെ മുകളിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നോക്കിയിട്ട് ഫോണിൽ നോക്കിയിട്ട് ആദ്യം ഔട്ട്ലൈൻ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നോക്കി വരയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേസ് ചെയ്തെടുത്താലും മതി, കുഴപ്പമില്ല. അതുപോലെ സൈഡിൽ ഇത് വലിയൊരു മൂണും വരച്ചു വെച്ചിട്ടുണ്ട്. മൂണിൻ്റെ ഉള്ളിൽ ഫുള്ള് ഞാൻ കുഞ്ഞ് മെഹന്തി ഡിസൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കുക, ഇതുപോലെ വരയ്ക്കണം എന്നില്ല. നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഉള്ളിൽ എന്ത് ഡിസൈൻ വേണമെങ്കിലും വരയ്ക്കാൻ കുഴപ്പമില്ല. ഇത് ഞാൻ റമദാൻ സ്പെഷ്യൽ ക്രാഫ്റ്റ് ആയതുകൊണ്ടാണ് ഇതുപോലെ പള്ളിയും അതുപോലെ മൂണൊക്കെ വരച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പിക്ചർ വരച്ചിട്ട് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഗോൾഡൻ കളറും ഞാൻ രണ്ട് കോട്ട് അടിച്ചു, ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലെ കട്ടിയുള്ള ഒരു ചട്ടയാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകൾ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി ഒരു സ്റ്റാർ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഈ അളവിലാണ് ബാക്കി എല്ലാ സ്റ്റാറും കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ തീം ബ്ലൂ ഗോൾഡൻ കളർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഗോൾഡൻ കളർ തന്നെ ചട്ട എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളറുള്ള ചട്ട എടുക്കാൻ കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്റ്റാറുകളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 15 സ്റ്റാർ മാത്രമാണ് നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ളൂ. ഇത് ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഒരു 5 സ്റ്റാർ ബ്ലൂ കളറിലും ആവശ്യമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൽ കുറച്ച് കളർ ചേഞ്ച് ഉള്ളതൊക്കെ എടുത്തിട്ട് 5 അതുപോലത്തെ എടുത്തു. എന്നിട്ട് അത് ഞാനിത് ബ്ലൂ കളർ ഗ്ലിറ്റർ വെച്ചിട്ട് അത് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫെവിക്കോളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എങ്കിലാണ് നമ്മുടെ സ്റ്റാർ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നമുക്ക്, അല്ലെങ്കിൽ സൈഡിലുള്ള വൈറ്റ് കളറൊക്കെ കാണുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മുടെ 5 സ്റ്റാറും ഞാൻ ഇതുപോലെ ഗ്ലിറ്റർ ഇട്ടിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണക്കാൻ വെക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് പിസ്ത ഷെല്ലാണ്. അപ്പോൾ ഈ ഷെല്ലിൻ്റെ മുകളിൽ നമ്മൾ ഗോൾഡൻ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. പിസ്തയുടെ ഷെല്ലിന് ഒരു യെല്ലോയിഷ് കളർ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കോട്ട് തന്നെ ഗോൾഡൻ കളർ അടിക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പിസ്തയുടെ ഷെല്ല് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബ്ലൂ കളർ നൂലാണ്. ഒരേ വലിപ്പത്തിലുള്ള ഒരു 5 പീസ് നൂല് നമുക്ക് വേണം. ഞാനിവിടെ ബ്ലൂ കളറ് നൂലെടുത്തിട്ടുള്ളത് നമ്മുടെ കളർ തീം ബ്ലൂ ആൻഡ് ഗോൾഡൻ കളർ ആയതുകൊണ്ടാണ്. നിങ്ങളുടെ കളർ തീമിനനുസരിച്ചിട്ടുള്ള നൂല് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ കേക്ക് ബോർഡിന്റെ മുകളിൽ ഈ 5 നൂല് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റത്തെ നൂല് കറക്റ്റ് സെന്ററിലായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. ബാക്കി 2 സൈഡ് സൈഡിലായിട്ട് അങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കേക്ക് ബോർഡിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ പോകുന്നത്. ഗ്ലൂ ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് ബോർഡിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ നമ്മൾ ഓരോ നൂലും ഒട്ടിച്ച് വെക്കേണ്ടത്.
അപ്പോൾ ദേ ഇതുപോലെ നമ്മുടെ അഞ്ച് നൂലും ഞാൻ ബാക്ക് സൈഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്റ്റാറും പിസ്തര ഷെല്ലും ഒക്കെ റഫായിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ ഇതാദ്യം വെച്ച് നോക്കിയിട്ട് അത് പെർഫെക്റ്റ് ആയെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഗ്ലൂഗണ്ണിന് വെച്ചിട്ട് അത് അവിടെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാൻ വാളിൽ ഹാങ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വ്യൂ 180 ഡിഗ്രി ആയതുകൊണ്ട് ഞാനിവിടെ ചിത്രം വരച്ചതും സ്റ്റാറും അതുപോലെ ഷെല്ലൊക്കെ വൺ സൈഡ് മാത്രമാണ് ഇവിടെ സ്റ്റിക്ക് ചെയ്യണുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓപ്പൺ എയറിൽ ഇത് ഹാങ് ചെയ്തിടാനാണ് പ്ലാൻ ചെയ്തെങ്കിൽ അവിടെ വ്യൂ 360 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചെയ്ത സെയിം വർക്ക് അതിൻ്റെ ബാക്ക് സൈഡിലും ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളിത് ഗ്ലൂഗണ്ണിന് വെച്ചിട്ട് ഇവിടെ എല്ലാതും നന്നായി സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാതും നന്നായി ഉണങ്ങി അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.